തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയേക്കുമെന്ന ശിരോമണി അകാലിദളിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ്. ശിരോമണി അകാലിദളിന്റെയും ബി ജെ പിയുടെയും രഹസ്യധാരണ വെളിപ്പെട്ടുവെന്നും എന്നാൽ പഞ്ചാബിൽ കോൺഗ്രസ് ആയിരിക്കും ജയിക്കുക എന്നും മുഖ്യമന്ത്രി ചരൺജിത് ചന്നി പറഞ്ഞു. ബി ജെ പിയും ശിരോമണി അകാലിദളും ഗുർമീത് റാം റഹീമിന്റെ ധേര സച്ചാ സൌദയുടെ പിന്തുണ സ്വീകരിക്കുന്നുണ്ടെന്നും ചരൺജിത് ചന്നി വ്യക്തമാക്കി. അവർ കൂട്ടുകൂടട്ടെ. പഞ്ചാബിലെ ജനങ്ങൾ ഈ പങ്കാളികൾക്കെതിരെ അണിനിരക്കുകയാണ്. അവരുടെ വോട്ടുകൾ കൊണ്ട് അവരെ പാഠം പഠിപ്പിക്കാൻ പഞ്ചാബ് ജനത തയ്യാറാണ്. ആം ആദ്മിയും ഭഗവത് മാനും എ എ പിയും ധൂരിയിൽ ധേര സച്ചാ സൌദയുടെ പിന്തുണ തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പാർട്ടികളുടെ ഈ നിരാശയും റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുമെന്നാണെന്നും അകാലിദൾ പ്രതികരിച്ചു. നിലവിൽ ബി എസ് പിക്കൊപ്പമാണ് ശിരോമണി അകാലിദൾ മത്സരിക്കുന്നത്. എൻ ഡി എ സഖ്യകക്ഷിയായിരുന്ന ശിരോമണി അകാലിദൾ കാർഷിക നിയമത്തിന്റെ പേരിലാണ് മുന്നണി വിട്ടത്. കാർഷിക നിയമം കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. അതേസമയം ശിരോമണി അകാലിദൾ ബി എസ് പി സഖ്യം അധികാരം പിടിക്കുമെന്നും ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്നും ശിരോമണി അകാലിദൾ നേതാവ് ബിക്രം സിംഗ് മജീദിയ പറഞ്ഞതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായത്. ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത്സർ ഈസ്റ്റിലും മജിദ മണ്ഡലത്തിലും മജീദിയ മത്സരിക്കുന്നുണ്ട്. അമൃത്സർ ഈസ്റ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവിനെയാണ് ബിക്രം സിംഗ് മജീദിയ നേരിടുന്നത്. കോൺഗ്രസിന് 5 വർഷം പഞ്ചാബ് ജനത അവസരം നൽകിയെന്നും എന്നാൽ അവർ ജനങ്ങൾക്കായി ഒന്നും ചെയ്തില്ലെന്നും മജീദിയ തുറന്നടിച്ചു. ശിരോമണി അകാലിദൾ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന സൂചന നേരത്തെ പാർട്ടി നേതാവ് ഗുർബച്ചൻ സിംഗും നൽകിയിരുന്നു. പാർട്ടിക്ക് അധികാരത്തിലെത്താൻ ഏതാനും സീറ്റുകളുടെ മാത്രം കുറവ് വന്നാൽ ബി ജെ പിയുമായി സഖ്യം ചേരുമെന്നായിരുന്നു ഗുർബച്ചൻ സിംഗിന്റെ പ്രതികരണം. 117 നിയമസഭാ മണ്ഡലങ്ങളാണ് പഞ്ചാബിലുള്ളത്. 20 സീറ്റിലാണ് ബി എസ് പി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ബാക്കി സീറ്റിൽ ശിരോമണി അകാലിദളും മത്സരിക്കുന്നുണ്ട്. ഈ സഖ്യത്തിന് പുറമെ കോൺഗ്രസ്, എ എ പി എന്നീ പാർട്ടികളും ബി ജെ പി അമരീന്ദർ സഖ്യവും പഞ്ചാബിൽ ജനവിധി തേടുന്നുണ്ട്. മാർച്ച് 10-നാണ് ഫലപ്രഖ്യാപനം.